പദസാരം തിരുവചനപദ സചനപദ സജനപദം തിരുവചാര പദസാരം ഈശോ മിഷി ഹായ്ക്ക സ്തുതി മാന്യ മാന്യപ്രേക്ഷകർക്ക് തിരുവചനപദസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമുക്ക് ഏറെ പ്രിയങ്കരമായ ഒരു ബൈബിൾ ഭാഗമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ വിവരിക്കുന്ന അതിസുന്ദരമായ ഭാഗം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനോടനുബന്ധിച്ച് മൂന്നുവട്ടം പരാമർശിക്കപ്പെടുന്ന ഒരു പ്രയോഗമുണ്ട് കൊഴുത്ത കാളക്കുട്ടി ലൂക്ക പതിനഞ്ച് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അതുപോലെ തന്നെ മുപ്പതാം വാക്യത്തിൽ ഇത് മൂന്നിടത്തും ഇവിടെ മൂന്നിടത്തും നമ്മൾ കാണുന്നു കൊഴുത്ത കാളക്കുട്ടി പിതാവ് പറയുന്നു കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലുവിൻ സേവകൻ പറയുന്നു അങ്ങയുടെ പിതാവ് അങ്ങയുടെ സഹോദരൻ തിരിച്ചു വന്നതിനെ ആഘോഷിക്കാനായി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു മകൻ പറയുന്നു മൂത്ത മകൻ അപ്പനോട് പറയുന്നു കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഇവനു വേണ്ടി ആഘോഷം നടത്തുന്നു അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ് കൊഴുത്ത കാളക്കുട്ടി ഗ്രീക്കിൽ മൂലഭാഷയിൽ നമ്മൾ കാണുന്നു മോസ്കോസ് സിറ്റുറ്റോസ് മോസ്കോസ് സിറ്റുറ്റോസ് സത്യത്തിൽ ഈ മോസ്കോസ് അത് വ്യക്തമാണ് കാളക്കുട്ടി തന്നെ സിറ്റ്യൂറ്റോസ് എന്താണ് ഈ സിറ്റുറ്റോസ് സിറ്റോസ് എന്നാൽ ഗ്രീക്കിൽ ധാന്യം എന്നാണ് അർത്ഥം ധാന്യം അപ്പോൾ ധാന്യം കൊടുത്തു വളർത്തുന്ന കാളക്കുട്ടിയാണത് മോസ്കോസ് സിറ്റുറ്റോസ് എന്നതിന് കൊഴുത്ത കാളക്കുട്ടി എന്ന വളരെ പ്ലെയിനായ ഒരു മീനിങ് അത്ര ചേരും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ കുറച്ചും കൂടി നല്ല പരിഭാഷ കൊഴുപ്പിച്ച കാളക്കുട്ടി എന്നതാണ് കൊഴുത്ത കാളക്കുട്ടിയേക്കാൾ നല്ലത് കൊഴുപ്പിച്ച കാളക്കുട്ടി എന്നതാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം വളരെ ശരിയാണ് പണ്ട് യഹൂദ കുടുംബങ്ങളിൽ അത് മിഡിൽ ഈസ്റ്റിലെ ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയാണ് ഒത്തിരിയേറെ മൃഗങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ആ മൃഗങ്ങളിൽ വളരെ ചുരുക്കം ചിലതിനെ അവർ നിർത്തിയിരുന്നത്രേ ഒരു മൃഗത്തെ അവർ പ്രത്യേകം പരിപാലിച്ചിരുന്നത്രേ അതിന് പ്രത്യേക ഭക്ഷണം ഒക്കെ കൊടുത്തിരുന്നത്രേ എന്തിനു വേണ്ടിയാ അതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസരത്തിൽ കൊല്ലാൻ വേണ്ടി അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ ഏതെങ്കിലും സാധാരണ അവസരത്തിലൊക്കെ കൊല്ലുകയും തിന്നുകയും ഒക്കെ ചെയ്യും പക്ഷേ ഈ കൊഴുപ്പിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പിക്കപ്പെട്ട കാളക്കുട്ടി അത് പ്രത്യേകമായി കാത്തു പരിപാലിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് പഴയ നിയമത്തിൽ ഹീബ്രു ഭാഷയിൽ പല രീതികളിൽ ഇത് പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മർബെക് എഗൽ മർബെക് എന്താണെന്നോ എഗൽ മർഗ് മർബെക് എഗൽ എന്നാൽ കാളക്കുട്ടിയാണ് മർബെക് എന്നാൽ സ്റ്റോൾ തൊഴുത്ത് എന്നാണ് അതായത് ഇത്തരം കാള കാളക്കുട്ടികളെ അവർ പുറത്ത് മേയാനായിട്ട് വിടില്ല സ്റ്റാളിൽ തന്നെ കാലി തൊഴുത്തിൽ തന്നെ നിർത്തിയിട്ട് അവിടെ വെറും വൈക്കോലോ പുല്ലോ അല്ല കൊടുക്കുന്നത് സീറ്റോസ് കൊടുക്കും ഗ്ര ധാന്യം തന്നെ കൊടുക്കും അങ്ങനെ ഗ്രെയിൻസ് ധാന്യങ്ങൾ കൊടുത്ത് വളർത്തി കൊഴുപ്പിച്ച് വളർത്തിയെടുക്കുന്ന ഒന്നാണ് ഈ എഗൽ മർബെക് കണ്ടോ അപ്പോൾ നോക്കണം ഞാൻ രണ്ടുദാഹരണങ്ങൾ പറയാം ഒന്ന് സാമുവലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തി നാലാം വാക്യം അത് നമുക്കറിയാവുന്നതുപോലെ സാവൂള് ഒരു ദുർമന്ത്രവാദിനിയെ സമീപിക്കുന്ന രംഗമാണ് അവിടെ മരിച്ചുപോയ പോയ സാമുവലിനോട് സംസാരിക്കാൻ സാവൂൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ സംസാരിച്ചു സാവൂളിന് അത് വലിയ ദുരന്തമായിട്ട് മാറി പക്ഷേ സാവൂളും അനുചരന്മാരും അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ആ സ്ത്രീ രാജാവാണി വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ എന്താ ചെയ്തത് അവർ ഈ ഒരു എഗൽ മർബേക്ക് എഗൽ മർബേക്കിനെ കൊന്ന് അതായത് തൊഴുത്തിലെ കാളക്കുട്ടിയെ കൊന്ന് രാജാവിനും അനുചരന്മാർക്കും സമൃദ്ധമായി ഭക്ഷണം വിളമ്പി കണ്ടോ വളരെ സവിശേഷമായ അവസ്ഥകൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കപ്പെട്ടവയാണ് അത്തരത്തിലുള്ള കാളക്കുട്ടികൾ ഇനി ജെറമിയായുടെ പുസ്തകം ജറമിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചുകൊഴുത്ത കാളക്കുട്ടിയെപ്പോലെയാണ് അവളുടെ കൂലിപ്പട്ടാളം പോലും തടിച്ചു കൊഴുത്ത കാളക്കുട്ടിയെപ്പോലെയാണ് സാധാരണ പട്ടാളം എന്ന് പറയുന്നത് അത് ഒഫീഷ്യലായിട്ടുള്ള പട്ടാളം ഇത് കൂലിക്കെടുത്ത പട്ടാളം പോലും കാളക്കുട്ടിയെപ്പോലെ കൊഴുത്തവരാണെന്ന് നോക്കൂ അപ്പോൾ ഈ കൊഴുപ്പിച്ചെടുക്കുന്ന കാളക്കുട്ടിയുടെ പ്രയോഗങ്ങൾ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും ഏതായാലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ മോസ്കോസ് സിറ്റുറ്റോസ് ഈ പ്രയോഗം പ്രിയപ്പെട്ടവരെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് തിരിച്ചുവരവിനെ ഏറ്റവും വലിയ ആഘോഷമാക്കുന്ന ദൈവം തൻ്റെ മക്കളുടെ തിരിച്ചുവരവിനായി ആറ്റുനോറ്റു കാത്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവം കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ആഘോഷിക്കുകയാണ് വിശുദ്ധ ഇറനയൂസിനെ പോലെയുള്ള പണ്ഡിതര് ഈ മേഖലയിൽ പിതാക്കന്മാർ ഈ മേഖലയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവര് ഇവിടെ ഈ കൊഴുപ്പിച്ചെടുത്ത കാളക്കുട്ടി വചനം മാംസമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുപോലും പറഞ്ഞു വച്ചിട്ടുണ്ട് നോക്കണം പിതാവ് തൻ്റെ മക്കളായ സകല മനുഷ്യരുടെയും തിരിച്ചുവരവ് ആഘോഷിച്ചത് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നുകൊണ്ടാണത്രേ പ്രത്യേകിച്ച് നോമ്പുകാലം ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമയും സ്നേഹവും വാത്സല്യവുമെല്ലാം നാം ധ്യാനിക്കുന്ന കാലമാണ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ആഹ്ലാദിക്കാൻ മാത്രം അത്രമാത്രം പിതാവ് മകനെ മകളെ നിനക്കായി കാത്തിരിക്കുന്നു നിന്റെ തിരിച്ചുവരവിൽ അത്യധികം സന്തോഷിക്കുന്നു അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റൊൻപത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൻ്റെ സന്തോഷത്തിന് കാരണക്കാരാകാം തിരിച്ചു വരാം കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ദൈവം പിതാവ് ആഘോഷിക്കട്ടെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം